നമസ്കാരം, എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതും നൊസ്റ്റാൾജിക്കും ആയിട്ടുള്ള ഒരു ഡിഷാണ് അവിയൽ. ഇത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അവിയലിന് ഒരുപാട് പച്ചക്കറികൾ വേണം, അതെല്ലാം ക്ഷമയോടുകൂടി അരിഞ്ഞെടുക്കുക വേണം. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേമ്പ് വേണം, ചേന വേണം, പച്ചക്കാ വേണം, പടവലങ്ങ വേണം. പടവലങ്ങ എന്ന് പറയുന്നത് നമ്മുടെ സ്നേക്ക് കോഡ്. പിന്നെ വഴുതനങ്ങ വേണം. പച്ച നിറത്തിലുള്ള വഴുതനങ്ങ കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ, ഒരു ചെറുത്. പിന്നെ നമ്മുടെ പരന്നിരിക്കുന്ന ബീൻസ്, തിരുവനന്തപുരത്ത് കമരക്ക എന്ന് പറയും, ക്ലസ്റ്റർ ബീൻസ് വേണം. പിന്നെ കുറച്ച് ഒരു ചെറിയ പീസ് ക്യാരറ്റ് വേണം, കുറച്ച് വെള്ളരിക്ക വേണം, ഒരു നാലഞ്ച് ചെറിയുള്ളി വേണം, പിന്നെ മുരിങ്ങക്കയും വേണം. ഞാനെല്ലാം എല്ലാം കുറച്ച് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, കാര്യം നമ്മളെല്ലാം അരിഞ്ഞ് വരുമ്പോൾ ഒരുപാട് ഉണ്ടാവും. ഇതെല്ലാം നീളമുള്ള പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അരപ്പിന് വേണ്ടത് തേങ്ങ വേണം, നല്ല ഫ്രഷ് ചിരണ്ടിയ തേങ്ങ തന്നെ എടുക്കുക. തേങ്ങയുടെ ക്വാണ്ടിറ്റി വെജിറ്റബിളിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടായിരിക്കണം. അവിയൽ ഉണ്ടാക്കി വരുമ്പോൾ അരപ്പ് വെജിറ്റബിൾസിൽ നല്ല കുഴഞ്ഞിരിക്കണം. പിന്നെ ചെറിയുള്ളി വേണം, ഒരു ടീസ്പൂൺ നല്ല ജീരകം വേണം, പിന്നെ പച്ചമുളക് വേണം. പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ വേണ്ടത്, നമ്മൾ അവിയലിന് സാധാരണ താളിക്കാറില്ല, അതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ അവിയലിനുള്ള എല്ലാ പച്ചക്കറി മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നീളമുള്ള പീസസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഈവൻ മുരിങ്ങയ്ക്കയും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നീളമുള്ള പീസസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് പച്ചക്കായാണ്, നിറം മാറാതിരിക്കാനാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്. ഇത് ചേനയും ചേമ്പും. ഞാൻ പറഞ്ഞില്ല ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും അരിഞ്ഞ് മുറിച്ചെടുത്തിട്ട് വരുമ്പോൾ. അപ്പോൾ ഇതാണ്, ഇത് വഴുതനങ്ങ. ഇനി നമുക്കിത് എങ്ങനെ അവിയലാക്കാമെന്ന് നോക്കാം. അത്യാവശ്യം നല്ല വാവട്ടവും വലിപ്പമുള്ള ഒരു പാത്രം ഞാനിവിടെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ കത്തിച്ച് കൊടുക്കുക. ഇതിലേക്ക് ആഡ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എപ്പോഴും ശ്രദ്ധിക്കണം. അധികം വെള്ളം ഒഴിച്ച് പച്ചക്കറികൾ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അവിയൽ വെള്ളം പോലെ ഇരിക്കും, പിന്നെ അത് വറ്റിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും. ഞാനിവിടെ ചേമ്പും ചേനയും ജസ്റ്റ് മുങ്ങിക്കിടക്കാനുള്ള അത്രയും വെള്ളം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മൂന്നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് എത്രത്തോളം അവിയലിന് മഞ്ഞ നിറം വേണമെന്നുള്ള അനുസരിച്ചിട്ട് ഇരിക്കും. ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ചേനയും ചേമ്പുമാണ് ഏറ്റവും കൂടുതൽ സമയം വേവാൻ സമയം എടുക്കുന്നത്, അതുകൊണ്ടാണ് ആദ്യം വെച്ചത്. ഇനി ഇത് ഒന്ന് തിളച്ച് കുറച്ച് വേവണ വരെ അടച്ചു വയ്ക്കുക കേട്ടോ. ഇപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ക്ലസ്റ്റർ ബീൻസ് നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന ആഡ് ചെയ്ത് കൊടുക്കുക. വേവ് കൂടിയതൊക്കെ ആദ്യം ഇടണം കേട്ടോ. പിന്നെ നമ്മുടെ സ്നേക്ക് ഗോഡ്, പടവലങ്ങ കേട്ടോ. ഒരു മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. ഇപ്പോൾ ഈ വെജിറ്റബിൾസ് ഇപ്പോൾ ഇവിടെ വെന്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ഞാൻ വെള്ളരിക്കയില്ലേ, വെള്ളരിക്ക നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ പച്ചക്കായും, പച്ചക്കായും ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. വെള്ളം അധികം ആഡ് ചെയ്യണ്ട, ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഉണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊന്നുകൂടെ ഒരു മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുവാണേ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ വെന്തോണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ക്യാരറ്റ്, മുരിങ്ങക്ക, പിന്നെ വഴുതനങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിയലുണ്ടാക്കുമ്പോൾ എല്ലാ വെജിറ്റബിൾസും പാകത്തിന് വെന്ത് കിട്ടണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ ഓരോ ഇതിൻ്റെയും വേവ് അനുസരിച്ചിട്ട് ഓരോ സമയം ഓരോ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തത്.
അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അവിയലിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വെജിറ്റബിൾസ് പൊടിഞ്ഞു പോകാൻ പാടില്ല. വെള്ളം കുറച്ചുണ്ട് ഇതിൻ്റെ അകത്ത്, അതുകൊണ്ട് ഇനി ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ച് ആഡ് ചെയ്തല്ലോ, അത് മതി. ഇത് ഞാൻ ഒരു 2-3 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇനി ഒരു വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഇപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ വേവട്ടെ. അവിയലിലേക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അവിയലിനുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വെക്കുവാണേ. ഇവിടെ അവിയലിനുള്ള പച്ചക്കറികൾ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇതെല്ലാം വെന്തിട്ടുണ്ടോയെന്ന്. ചേനയും ചേമ്പൊക്കെ വെന്തിട്ടുണ്ട്. പച്ചക്കായ നോക്കാം. പച്ചക്കായും വെന്തിട്ടുണ്ട്, മുരിങ്ങയൊക്കെ വെന്തിട്ടുണ്ട്, ക്യാരറ്റും വെന്തിട്ടുണ്ട്. എന്നാലും ഒരു ഒന്ന് ഉറപ്പ് വരുത്താനായിട്ട് വെള്ളം കുറച്ച് വറ്റി വരുന്നുണ്ട്. അത് കാരണം ഞാനൊരു ഒരു കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തോണം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുവാണ് ഒരു 2-3 മിനിറ്റ് കൂടെ. എല്ലാ പച്ചക്കറിയും വെന്തു എന്ന് ഉറപ്പ് വരുത്. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവും വളരെ കുറവാണ്. ഈ സമയത്തേക്ക് ഞാൻ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പും കറക്റ്റാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യത്തെ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് അരപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ തേങ്ങ അരച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് നോക്കാം, തേങ്ങ കറക്റ്റാണ്. ഞാൻ ഉപ്പ് നോക്കട്ടെ. ഇനി രണ്ട് തരത്തിൽ ഇതിൽ പുളി ചേർക്കും. ഒന്ന് നല്ല പുളിയുള്ള തൈര് ഒഴിക്കാം എല്ലാം കഴിഞ്ഞിട്ട്, അവിയൽ കുറച്ച് തണുത്തിട്ട്. അല്ലെങ്കിൽ തൈരൊഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കുറച്ച് വളരെ കുറച്ച് വാളം പുളി ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തൈര് ആഡ് ചെയ്യണമെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നല്ല മണം വരുവാണ്, നല്ല അവിയലിൻ്റെ മണം. പച്ചക്കറിയൊക്കെ വെന്തിട്ട് നമ്മൾ സാധാരണ സദ്യക്കൊക്കെ വിളമ്പോൾ അവിയലിനൊരു മണം ഉണ്ടല്ലോ, ആ മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചെയ്യേണ്ടത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ കറിവേപ്പില. അപ്പം നമ്മുടെ അടിപൊളി അവിയലിവിടെ റെഡിയാണ്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഇത് ഈ അവിയൽ സദ്യയുടെ കൂടെയോ അല്ലാതെ തന്നെയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സ്മിസ്സുസ് കിച്ചൻ.